ഹലോ, നമസ്കാരം. താര സോണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് നോമ്പ് സ്പെഷ്യലായിട്ടൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കോമ്പിനേഷനായിട്ട് സോയാബീൻ കറിയും കൂടിയാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇത് വെജിറ്റബിളൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് കണ്ട് നോക്കാം. അപ്പം ഞാനിത് കുക്കറിലാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ബിരിയാണിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ബിരിയാണിക്ക് നമുക്ക് പിന്നെ ഇഞ്ചിക്കറിയും നാരങ്ങച്ചാറും കൂടി ഉണ്ട്, സോയാബീൻ കറി കൂടാതെ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ചിന് റെസിപ്പീസ്. അപ്പോൾ നമുക്ക് ആദ്യം കുക്കർ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ മിൽമ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് ചൂടാകുമ്പോൾ കുറച്ച് റൈസിൻസും കശുവണ്ടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം, 2-3 ഏലക്കായ, ഗ്രാമ്പൂ, പിന്നെ കുറച്ച് കുരുമുളകും കൂടി എടുത്തിട്ട് അതും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു സവാള, 2-3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, അതൊക്കെ കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴന്ന് വന്നാൽ മതി, ബ്രൗൺ നിറമൊന്നും ആവണ്ട. പിന്നെ അതിലൊക്കെ നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ അതിലൊക്കെ ഞാൻ വെജിറ്റബിളായിട്ട് അതേ കൂടി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് വഴറ്റാം. പിന്നെ കുറച്ച് ബീൻസും ക്യാരറ്റും കൂടിയാണ് ഞാൻ എടുത്തേക്കണത് വെജിറ്റബിളായിട്ട്. ഇതിലൊക്കെ നമുക്ക് കോളിഫ്ലവർ, പിന്നെ ഗ്രീൻ പീസ് അതൊക്കെ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ബിരിയാണി ആകുമ്പോഴും നമുക്ക് അതൊക്കെ ചേർക്കുമ്പോഴും നല്ല അടിപൊളിയായിരിക്കും. ഇപ്പം എൻ്റെ കയ്യിൽ ബീൻസും ക്യാരറ്റാണുള്ളത്. അപ്പോൾ ഞാനത് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി വഴറ്റി കൊടുക്കാം. പിന്നെ നോമ്പുകാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വെജിറ്റബിൾ ബിരിയാണിയാണത്. അപ്പോൾ നമുക്ക് ചിക്കനും ബീഫൊന്നും ഇല്ലാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമുക്ക് കുക്കറിലാകുമ്പോൾ ഇതൊറ്റ വിസിൽ കേട്ടാൽ മതി. ഇതൊക്കെ ഒന്ന് വഴഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഞാനിപ്പോൾ ഒരു വലിയ കപ്പ്, 1 കപ്പ് അരിയാണ് എടുത്തേക്കണം. അപ്പോൾ അതിന് 1.5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് അരി കഴുകി വെള്ളം വറന്നതിന് ശേഷം ഈ കുക്കറിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. 1 മിനിറ്റ് നേരം ഒന്നത് വഴറ്റിയെടുക്കണം. അതിന് ശേഷം നമുക്ക് ആ കപ്പിൽ 1.5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് 1.5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കൊരു 1/2 മുറി ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കാം. ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളവും കൂടി ചേർത്ത് ഉപ്പ് പാകത്തിനുണ്ടോയെന്ന് നോക്കിയിട്ട് അതും കൂടി ചേർത്തതിന് ശേഷം ഞാനിപ്പോൾ ടൊമാറ്റോ എസൻസ്, പൈനാപ്പിൾ എസൻസ് 2-3 തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒറ്റ വിസിൽ കെട്ടാൽ മതിയാകും. ഒറ്റ വിസിൽ കെട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ലഞ്ച് എടുക്കുമ്പോൾ മാത്രം ഇത് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതിയാകും. അപ്പോഴാണ് ശരിയായിട്ട് കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. പിന്നെ ഇതിലൊക്കെ കോമ്പിനേഷനായിട്ട് ഞാൻ സോയാബീൻ കറിയാണ്, ചെറിയ സോയാബീനാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചൂടുവെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അത് വെള്ളം നന്നായിട്ട് പിഴിഞ്ഞളഞ്ഞതിന് ശേഷം 2-3 പ്രാവശ്യം കൂടിയും കഴുകി വെള്ളം പിഴിഞ്ഞതിന് ശേഷം നമുക്ക് സവാളയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചി എല്ലാം കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലൊക്കെ പൊടികൾ, ആവശ്യമുള്ള പൊടികളും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടി കുറച്ച്, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് അതൊന്ന് വഴന്ന് വരുമ്പോൾ ഈ സോയാബീൻ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സോയാബീൻ്റെ വേവൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. തിളപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ വെള്ളം തിളപ്പിച്ചതിലിട്ട് കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ വേവ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചെറിയ സോയാബീൻ ആയാലും നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കുരുമുളകോടും കൂടി ചേർത്ത്, പിന്നെ അതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസ് കുറച്ച് ചേർക്കേണ്ട ഒരു ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടി. പിന്നെ നമുക്കിന്ന് അപ്പം നമ്മുടെ ബിരിയാണിയൊക്കെ പകർത്തിയെടുത്തിട്ടുണ്ട്, കറിയും റെഡിയാണ്. പിന്നെ നമുക്ക് ഇഞ്ചിക്കറിയുണ്ട്, അതിൻ്റെ കോമ്പിനേഷനായിട്ട് നാരങ്ങച്ചാറും കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് റെസിപ്പീസ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട്